സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ അന്ധകാരവിരിപ്പു മാറ്റിടും ചന്ദമേറുന്ന ദീപമേ കേഴുവാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജ്ഞാനസ്ഥാനത്തിന്റെ സ്മരണയ്ക്കായി നമ്മുടെ മേൽ തളിക്കുവാനുള്ള അവിടുത്തെ സൃഷ്ടിയായ ഈ ജലം കനിഞ്ഞ് ആശീർവദിക്കുന്നതിന് നമ്മുടെ കർത്താവായ ദൈവത്തോട് നമുക്ക് എളിമയോടെ അപേക്ഷിക്കാം. നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനോട് വിശ്വസ്തരായി നിലനിൽക്കുവാൻ അവിടെ നമ്മെ സഹായിക്കുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ജീവന്റെ ഉറവയും ശുദ്ധീകരണത്തിന്റെ ആദ്യരൂപവുമായ ജലം വഴി ഞങ്ങളുടെ മാനസങ്ങൾ ശുദ്ധീകരിക്കപ്പെടാനും നിത്യജീവന്റെ ദാനം സ്വീകരിക്കാനും അങ്ങ് തിരുവുള്ളമായാലും കർത്താവെ, അങ്ങ് കനിഞ്ഞ് ഈ ജലം ആശീർവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി ഈ ദിനം അങ്ങേ കാരുണ്യത്തിൽ ശക്തിപ്പെടട്ടെ എന്ന് ഞങ്ങൾ അഭിലഷിക്കുന്നു. അങ്ങേ കൃപാവരത്തിന്റെ സജീവമായ നീരുറവ ഞങ്ങളിൽ നവീകരിക്കാനും ഈ ജലം വഴി ആത്മശരീരങ്ങൾക്ക് നേരിടാവുന്ന സകല തിന്മകളിൽ നിന്ന് ഞങ്ങൾ സുരക്ഷിതരാകാനും അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിർമ്മല ഹൃദയത്തോടെ അങ്ങിലേക്ക് അടുത്തു വരുവാനും അങ്ങേ രക്ഷ യഥായോഗ്യം സ്വീകരിക്കുവാനും പ്രാപ്തരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ സൃഷ്ടിയായ ഈ ഉപ്പ് അങ്ങേ കാരുണ്യത്താൽ ആശീർവദിക്കാൻ അങ്ങ് തിരുവുള്ളവാകേണമേ. ജലത്തിന്റെ മാലിന്യം നീക്കം ചെയ്യാൻ, ജലത്തിൽ ഉപ്പ് കലർത്താൻ എലിസേബിയസ് പ്രവാചകൻ വഴി അങ്ങ് കൽപ്പിച്ചുവല്ലോ. കർത്താവെ, ഉയർപ്പിന്റെയും ജീവന്റെയും ഈ മിശ്രിതം തളിക്കുന്ന സ്ഥലത്തു നിന്നെല്ലാം ശത്രുവിന്റെ എല്ലാ ആക്രമണങ്ങളും ദൂരെ അകറ്റാനും അങ്ങേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളെ നിരന്തരം കാത്തുപാലിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി നമ്മുടെ എളിയ പ്രാർത്ഥനകളും യാചനകളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കും. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ രൂപതയെയും രൂപതയുടെ ആസ്ഥാനമായ ഞങ്ങളുടെ ഈ കത്തീഡ്രൽ ദേവാലയത്തെയും ഈ ദേവാലയത്തിന് കീഴിലുള്ള എല്ലാ വിശ്വാസ സമൂഹത്തെയും അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നതാണല്ലോ എല്ലാം നവീകരിക്കപ്പെടണമെന്ന്. ഈശോയെ, കാലാനുസൃതമായി ഞങ്ങളുടെ ദേവാലയത്തിലെ കാര്യങ്ങളെല്ലാം ഈ നിമിഷം അവിടെ നവീകരിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തെ അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ദേവാലയത്തിന്റെ പുനരുദ്ധാരണം പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ
തീർത്ത് അത് അങ്ങേക്ക് വീണ്ടും സമർപ്പിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇത് പൂർത്തീകരിക്കുവാനുള്ള എല്ലാവിധ സാമ്പത്തികമായ സ്രോതസ്സുകളും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പണികൾ ഏൽപ്പിക്കപ്പെട്ട സഹോദരനെയും അതിന് നേതൃത്വം നൽകുന്ന മറ്റെല്ലാ സഹോദരങ്ങളെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ സുരക്ഷിതത്വത്തിൽ ഏറ്റവും മനോഹരമായി അത് പുനരുദ്ധരിക്കുവാനുള്ള കൃപ ആ മക്കൾക്ക് നൽകണമേ എന്ന്, അതുവഴി അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കാലയളവിലൊക്കെ അങ്ങയുടെ പ്രത്യേകമായ കരുതലും സംരക്ഷണവും അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഈശോയെ അർപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നിന് വേണ്ട ആഹാരം ഇന്ന് ഇയാൾക്ക് തരയണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ആലയം അതിമനോഹരമാണല്ലോ. ആ മനോഹരമായ ആലയം കാലാനുസൃതമായിട്ടുള്ള നവീകരണം അങ്ങയുടെ മക്കൾ ഒന്നു ചേർന്ന് നടത്തുമ്പോൾ ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ ആലയത്തിന്റെ പുനരുദ്ധാരണ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ആലയത്തിലെ ദിവ്യബലിയും മറ്റു കർമ്മങ്ങളും ഒക്കെ താൽക്കാലികമായി ഞങ്ങൾ ഈ സ്ഥലത്ത് നടത്തുമ്പോൾ, ഞങ്ങളുടെ ഈ 3 മാസത്തോളം ഞങ്ങളുടെ ഈ ദേവാലയമായി മാറുന്ന ഈ സ്ഥലത്തെയും ഇതിന്റെ ചുറ്റുപാടുകളെയും 4 അതിർത്തികളെയും ഇവിടെ കടന്നു വരുന്ന വിശ്വാസ സമൂഹത്തെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ സജീവമായ സാന്നിധ്യം ദർശിച്ചുകൊണ്ട് അങ്ങയെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈ കാലയളവിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രത്യേക പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെ അങ്ങ് സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുള്ളേണമേ. പരിശുദ്ധ മറിയമേ, വിശുദ്ധ യോസേപിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായൽ മാലാഖി, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവേയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം.
കർത്താവ് നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹമുള്ളവരെ ഏത് കാര്യവും നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഇന്ന് മുതൽ നമ്മുടെ വീടുകളിൽ ജപമാല ചൊല്ലുമ്പോൾ ഒരു രഹസ്യം നമ്മുടെ ഈ ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തിലെ നിർമ്മാണം ഏറ്റവും ഭംഗിയാകുന്നതിന് വേണ്ടി സമർപ്പിക്കണമെന്ന് ഒരു രഹസ്യം എല്ലാ ദിവസവും ഈ തീരുന്നത് വരെ നമ്മൾ സമർപ്പിക്കാനായിട്ട് തയ്യാറാകണമെന്ന് ഓ